കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലവും നമുക്ക് ദൈവവചനമായിട്ട് നിൽപ്പാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ചിന്തയ്ക്ക് ആധാരമായിട്ടൊരു വേദഭാഗം നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 2:15-17 വാക്യങ്ങൾ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നേക്കും ഇരിക്കുവാൻ തക്കവണ്ണം, എന്നേക്കും ക്രിസ്തുവിലായിരിക്കാൻ തക്കവണ്ണം, നിത്യത വരെ എത്തുവാൻ തക്കവണ്ണം, ഒരു ചെറിയ ഉപദേശം, ഒരു ചെറിയ ആലോചന ഈ വചനങ്ങളിലൂടെ നമുക്ക് ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടാം. 1 യോഹന്നാൻ 16 വായിക്കുന്നു. 15, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, നമ്മുടെ വീട്, നമ്മുടെ വസ്തുവകൾ, നമ്മുടെ കാറ്, നമ്മുടെയുള്ള ഓരോ ഭൗതികമായ അനേക വിഷയങ്ങൾ സ്നേഹിക്കുന്ന അനേക മനുഷ്യരുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം യോഹന്നാനിലൂടെ പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. കാരണം ഈ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കാൻ പാടില്ല. കാരണം അങ്ങനെ സ്നേഹിക്കുമ്പോൾ പറ്റുന്ന കാര്യം അതെന്തുകൊണ്ടാണ് എഴുതിയെന്ന് പറയുന്നത്, അങ്ങനെ നമ്മൾ ലോകത്തെ സ്നേഹിക്കാൻ പോകുമ്പം ക്രിസ്തുവിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് കർത്താവും പറഞ്ഞത്, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കും. ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ് നമ്മുടെ ഈ സ്നേഹത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നമ്മളെ വേർപിരിക്കരുതെന്നുള്ള ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം. അതിനുവേണ്ടി ദൈവം പരിശ്രമിക്കുമ്പോൾ അങ്ങനെ നാം ആയിരിക്കും അവനോട് കൂടെ നടക്കുവാൻ, ആ ദൈവരാജ്യത്തിലും ദൈവകൃപയിലൊക്കെ ആയിരിക്കണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹം. അതുകൊണ്ട് പ്രത്യേകം പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. പ്രിയമുള്ള, ആർക്കെങ്കിലും എന്തെങ്കിലും ലോകത്തെ വിഷയങ്ങൾ അമിതമായിട്ട് സ്നേഹിക്കുന്നെങ്കിൽ അവരോട് ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ള സന്ദേശം, അതിനധികമായിട്ട് സ്നേഹിക്കരുത്. നിങ്ങളുടെ സ്നേഹം ക്രിസ്തുവിലാകണം. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിലാണ് ആകുമ്പോൾ, ക്രിസ്തുവിനെ മറ്റൊന്നിനേക്കാളും സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെടുന്നു അതൊക്കെ നീ ലോകത്തിൽ ദൈവം 100 മടങ്ങ് മടക്കിത്തരും. അപ്പനെയും അമ്മയെയും മക്കളെയും ഒക്കെ നിങ്ങൾ അതിനേക്കാൾ അധികമായിട്ട് യേശുവിനെ നിങ്ങൾ സ്നേഹിപ്പാൻ ഒരു തീരുമാനം എടുത്താൽ എന്താ സംഭവിക്കുന്നത്? ഇതൊക്കെ ദൈവം 100 മടങ്ങ് മടക്കിത്തരും. കാരണം പ്രിയമുള്ളവർ, നമ്മളത് ശ്രദ്ധിക്കും. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. നീ ലോകത്തെയാണോ സ്നേഹിക്കുന്നത്? അങ്ങനെയാണ്, ലോകത്തെയാണ് നാം സ്നേഹിക്കുന്നതെങ്കിൽ പിതാവിൻ്റെ സ്നേഹം നമ്മിൽ എത്തിയിട്ടില്ല, പിതാവിൻ്റെ സ്നേഹം നമ്മിലില്ല. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. അപ്പോൾ ഈ ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപം ഇതെവിടെയാണ് തുടങ്ങിയെന്നറിയാം? ഇത് യഥാർത്ഥത്തിൽ പിശാച് കൊണ്ടിടുന്ന, കാരണം ജഡമോഹങ്ങളും കൺമോഹവും ജീവനത്തിൻ്റെ ഇതൊക്കെ വിട്ടുവരിക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ എല്ലാം നമ്മൾ പ്രബോധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം വിട്ടൊഴിയണം, അതിനെയൊക്കെ വിട്ടുകളയെന്നൊക്കെ പറയാം. ഇതെവിടെ സംഭവിച്ചെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നമുക്ക് എടുക്കാം. അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുന്നു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണ്മാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു. അപ്പോൾ എന്താ ആ വൃക്ഷഫലത്തിൻ്റെ ഗുണം, ആ ക്വാളിറ്റി എന്താ അവിടെ പറയുന്നത്? തിന്മാൻ നല്ലതും കാണ്മാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ഇതാണ് പിശാച് ആദ്യമായിട്ട് ഈ ആദാവിൻ്റെയും അവയുടെ മുന്നിൽ പരീക്ഷണമായിട്ട് വരുമ്പോൾ ചെയ്യുന്നത്. ആ 3 കാര്യങ്ങൾ ഇവിടെ വന്നു, ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രഭാവം. അതുകൊണ്ട് അതിന് ദൈവം വ്യക്തമായിട്ട് ഈ അവസാന പുസ്തകത്തിലേക്ക് എത്തുമ്പോഴത്തേന് യോഹന്നാനിലൂടെ കുറിച്ച് തരുന്നു, ഇത് 3 വിട്ടൊഴി. കാരണം അത് അന്ന് കിട്ടി, അന്ന് മുതലുള്ള മോഹമാണ് സകല മനുഷ്യ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ജഡമോഹമുണ്ട്, കൺമോഹമുണ്ട്, ജീവനത്തിൻ്റെ പ്രതാപമുണ്ട്. ഇന്ന് പകൽ കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഞാൻ നിങ്ങളോട് പറയും, ഇതിനെയൊക്കെ നമ്മളൊന്ന് വിട്ടൊഴിയും. ഇത് അതുകൊണ്ട് കൊലോസ്ത്രീ ലേഖനത്തിൽ ചില കാര്യങ്ങളെ നിങ്ങൾ മരിപ്പിച്ചു കളയണം, ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളയണം, ചില കാര്യങ്ങളെ നിങ്ങൾ ഉരിഞ്ഞു കളയണം, ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കണം എന്നൊക്കെ പറയുന്ന കാര്യം. ഈ വിഷയം എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ട് പ്രിയമുള്ള. നമ്മൾ ഈ കണ്ണൊന്ന് തുറന്നാൽ മാത്രമേ പറ്റൂ. ഉണ്ടോ ലൂക്കോസിന്റെ സുവിശേഷം അവസാന ഭാഗം വരുമ്പോൾ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ട അവരുടെ ബുദ്ധിയെ തുറന്നു. ഈ ബുദ്ധിയെ തുറന്നു കൊടുക്കുമ്പോൾ മാത്രമേ ഈ ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപവും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പലപ്പോഴും നമ്മളിലതുണ്ട്,
പലപ്പോഴും ഈ അത്യാഗ്രഹമുണ്ട്, ദ്രവ്യാഗ്രഹമുണ്ട്, ഇതൊക്കെ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ ഒക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ ഇത് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധന സാന്നിധ്യം. അതുകൊണ്ട് പറഞ്ഞ പരിശുദ്ധന ഞാൻ അയക്കാം, പരിശുദ്ധന കാര്യസിനെ അയക്കാൻ പോകും. എന്തിനാ അയക്കാൻ പോകുന്നത്? അവൻ വന്നിട്ട് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. എന്നെ കേൾക്കുന്ന പ്രിയ, ഇന്ന് പകൽക്കാലം ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഞാൻ ഈ ഒരു പ്രസംഗത്തിനായിട്ടല്ല ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഉപദേശത്തിനായിട്ടില്ല, അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം നിങ്ങളുടെ മേൽ ഈ ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണം. ഇതൊക്കെ വിട്ടൊഴിയുവാൻ ഇന്ന് പകൽക്കാലം ചിലതിനൊന്നും വേണ്ടാന്നൊക്കെ, ജഡമോഹത്തെയും കൺമോഹത്തെയും ജീവനത്തിൻ്റെ പ്രധാന നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളുണ്ട്. ഒരു സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും, നമ്മൾ എന്തൊക്കെ ആയി എന്നൊരു തോന്നലില്ലേ? ഓ, സ്ഥാനമാനങ്ങളെ വിട്ടുകള, മറ്റുള്ളവരുടെ ബഹുമാനത്തിൻ്റെ പുറകെ പോണ്ട. കർത്താവ്, എനിക്ക് നിങ്ങളുടെ ആരുടെ ബഹുമാനം ഒന്നും വേണ്ടെന്നേ. കർത്താവിന് വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊള്ളു. ഇത് മാത്രം ചെയ്താൽ മതി പ്രിയമുള്ളവർ, ഒരിടത്തും ബഹുമാനം എടുക്കാൻ പോരുത്. പലപ്പോഴും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമ്പോൾ ബഹുമാനം എല്ലാം പൊന്നു തമ്പുരാന് കരയറ്റിക്കൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഈ ദിവസങ്ങൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം. ദൈവത്തിൻ്റെ ഉപദേശങ്ങളതാ ഇവിടെ പറഞ്ഞു, ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ ഇങ്ങനെ ലോകത്തിലുള്ളെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന്. അതിൻ്റെ 17 പറയുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോവും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പോൾ ദൈവേഷ്ടം ചെയ്യുന്നവനാണെങ്കിൽ എന്നേക്കും ജീവനോടിരിപ്പാൻ ദൈവങ്കിലും. ദൈവേഷ്ടം ചെയ്യാനായിട്ട് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ദൈവേഷ്ടം ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം, ഒന്ന് രണ്ട് ഇഷ്ടങ്ങൾ നമുക്ക് ചിന്തിക്കാം. 1 Thessalonians 4:3 വായിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഇഷ്ടമെന്ന് നമ്മുടെ ശുദ്ധീകരണം. എന്നെ കേൾക്കുന്ന പറയും, ഇന്ന് പകൽക്കാലം ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ്, അവിടുത്തെ രക്തത്താൽ വചനത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരണം എന്ന് പ്രാർത്ഥിക്കാമോ? അതോ നമ്മുടെ ഭാരങ്ങൾ മുഴുവൻ രോഗഭാരം, ഒത്തിരി രോഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി മാത്രമാണ് ഇരിക്കുന്നത്? രോഗസൗഖ്യവും അത്ഭുത വിടുതലും. എൻ്റെ പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം ഞാൻ സ്നേഹത്തോട് പറയുന്നു, ഈ വചനങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയുക, ഇന്ന് പകൽക്കാലം ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ രോഗസൗഖ്യം ചെയ്യും. ഈ വചനമൊന്ന് ഏറ്റെടുക്കുമ്പോൾ, കർത്താവെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, മുറ്റുമായിട്ട് എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. പലപ്പോഴും ഒന്ന് യേശുവിൻ്റെ അടുത്തുനിന്നവരെ കർത്താവ് സൗഖ്യമാക്കി, അത് കഴിഞ്ഞിട്ട് ഇനി പാപം ചെയ്യരുത്. എന്താ എൻ്റെ വിഷയം? ഇനി പാപം ചെയ്യില്ല എന്ന് നമ്മളൊരു തീരുമാനം എടുക്കാമെങ്കിൽ, കർത്താവ് ഇനി ഞാൻ പാപം ചെയ്യും, അഥവാ ചെയ്ത പാപങ്ങൾ എന്നോട് ക്ഷമിക്കണേ, ആ രക്തത്താൽ കഴുകണമേ, എന്നെ ശുദ്ധി. ആ ശുദ്ധീകരണത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുവാനുള്ള മന്ദിരമായിട്ട് ദൈവം കണ്ടതുകൊണ്ട് അതിന്മേലൊരു രോഗത്തിന് വസിപ്പാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയുന്നു, ഈ വചന ശുശ്രൂഷയെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് തന്നെ രോഗികൾ സൗഖ്യമായി. നിങ്ങൾ രോഗികളെന്ന് പറയാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നെ ദൈവം പഠിപ്പിച്ചേക്കണം. ആരെയും നമ്മൾ രോഗികളെന്ന് പറയാൻ പാടില്ല. ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ രോഗികൾക്ക് വേറൊരു കൗണ്ടർ എന്നൊക്കെ പറയും, പക്ഷെ നാം വിശ്വാസികൾ ഒരിക്കലും അത് പറയാൻ പാടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധം എന്നെ നിയന്ത്രിച്ചു, ഇപ്പോഴും അത് തന്നെ ഉള്ളിൽ തരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധം ഇങ്ങനെ വന്നു, രോഗത്താൽ ഭാരപ്പെടുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചാൽ അവരെ രോഗികളെന്ന് നാം വിളിക്കാൻ പാടില്ല. കാരണം ഭൂതം ബാധിച്ച വ്യക്തിയാവും, അവരെ ഭൂതമെന്ന് നമ്മൾ വിളിക്കുമോ? ഇല്ല. ഒരു സഹോദരനോ സഹോദരിയുടെ അകത്ത് ഭൂതമുണ്ടെങ്കിലും നമ്മൾ ആ ഭൂതത്തെ ശാസിച്ച് പുറത്താക്കത്തേളും. പൊന്നു തമ്പുരാൻ അങ്ങനെ അവരെ ഭൂതമെന്നൊന്നും വിളിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ആരെയും രോഗികളെന്ന് വിളിക്കാൻ പാടില്ല. എന്നെ ദൈവം ഇപ്പോൾ നിയന്ത്രിച്ച കൃപയ്ക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കും. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്നവരെ, ഈ പകൽക്കാലം രോഗസൗഖ്യം അത്ഭുത വിടുതലും പൊന്നു തമ്പുരാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ആത്മ കണ്ണുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഈ നിമിഷം നടക്കും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, വേദനകളെ മാറ്റി വെച്ചിട്ട് പറ, കർത്താവെ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ എന്നെ സഹായിക്കണമേ. 1 Thessalonians 5:14 5:14 പോലുള്ള വാക്യം നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. പ്രിയമുള്ളവരെ, ഈ വേദഭാഗങ്ങൾ വായിച്ച് ഇതുപോലൊക്കെ ജീവിക്കാൻ തുനിയാമെങ്കിൽ, അങ്ങനെ ഞാൻ ഇവിടെ വായിക്കുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും.
കൃപയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല, കൃപയിൽ നിന്ന് വീണു പോകത്തില്ല, എൻ്റെ നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ മാറ്റി വായിച്ചു കളയുന്ന ഒരു അനുഭവം വരത്തില്ല. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് കഴിയും. ഈ വചനങ്ങൾ നിങ്ങളെ പ്രയോജനപ്പെടുത്തട്ടെ, ഈ വചനങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. ഞാൻ സ്നേഹത്തിൽ പ്രാർത്ഥിക്കുന്നു, ഈ വചന ശുശ്രൂഷയുടെ ഇടയ്ക്ക് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത്ഭുത രോഗസൗഖ്യം, മനസ്സമാധാനമില്ലാതെ മനസ്സ് തകർന്ന ചില വ്യക്തി ജീവിതങ്ങൾ എൻ്റെ പൊന്നു തമ്പുരാൻ ഈ പകൽക്കാലം തൊട്ടുകൊണ്ട് ഈ അപ്പൻ്റെ അടുത്ത് നിന്നാട്ടെ, ആ കൂടാരത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ചിറകിൻ കീഴിൽ നിൽക്കുന്ന ഒരു അനുഭവത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അവിടെ നിന്നുകൊണ്ട് നമുക്ക് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. അതിൻ്റെ 31-ാം വാക്യം വായിക്കാം. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങി ചെന്ന് പറഞ്ഞു എന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്ത് പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ ഈ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. കാരണം മോശ പർവ്വതത്തിൽ കടന്നു വന്ന് ദൈവവുമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. വരാൻ താമസിക്കുമ്പോൾ അഹരോനോട് ജനം പറയോ, ഞങ്ങൾക്ക് മുമ്പിലെ നടക്കുവാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരിക, ഒരു കാളക്കൂട്ടിയെ ഉണ്ടാക്കി അതിനെ സ്തുതിച്ചും അതിനെ ആരാധിച്ചും കൊണ്ടുപോകുമ്പോൾ ആ മഹാപാതകം അറിഞ്ഞ് തിരിച്ചറിഞ്ഞി വരുമ്പോൾ മോശ കാണുന്ന വളരെ വേദനാജനകമായ കാഴ്ച കാണുമ്പോൾ മോശ വളരെ കോപം കൊണ്ട് ജ്വലിക്കുക. ആ മോശയ്ക്ക് പറയുവാൻ കഴിയുന്ന കണം വളരെ വേദനയോട് പറയുന്നു, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണേ, അല്ലെങ്കിൽ നീ എഴുതിയ പുസ്തകത്തിന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. അപ്പോൾ എന്താ യഹോവയാ ദൈവം പറഞ്ഞു? യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും. എന്നോട് പാപം ചെയ്തവൻ്റെ പേർ എൻ്റെ പുസ്തകത്തിന് മായ്ച്ച്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തോട് പാപം ചെയ്താൽ, മനുഷ്യരോട് പാപം ചെയ്താൽ ക്ഷമിക്കും, പക്ഷെ ദൈവത്തോട് പാപം ചെയ്ത് ആര് പ്രാർത്ഥിക്കും? ഏലി ചോദിക്കുക, ആര് പ്രാർത്ഥിക്കാൻ കഴിയും? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തെ അറിയാവുന്നതിന് മുമ്പ് ഈ ജനം ദൈവത്തെ അറിഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ ദൈവത്തെ അറിഞ്ഞതാ, ദൈവത്തിൽ നിന്നെല്ലാം ഭക്ഷിച്ചതാ, ദൈവത്തിൽ നിന്ന് പാനം ചെയ്താ, ദൈവത്തിൽ നിന്ന് സന്തോഷങ്ങളെല്ലാം അനുഭവിച്ച് അത്ഭുതകരമായിട്ട് നടത്തുമ്പോൾ അവർ അകൃത്യം പറഞ്ഞു ക്ഷമിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഒരു സന്ദേശം പോലെ കൈമാറാം, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുവെങ്കിൽ, വിടുതൽ പ്രാപിച്ചുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വീണ്ടും പാപം ചെയ്തില്ല നമ്മുടെ പേർ, നമ്മൾ സ്വർഗ്ഗം ചിന്തിക്കുന്നു, നമ്മുടെ പേർ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടെന്നൊക്കെ ചിന്തിക്കുന്നു, പക്ഷേ അത് മായ്ച്ചു കളഞ്ഞാലോ? ഇവിടെ പറയുന്നു മായ്ച്ചു കള, എന്താ പറയാ? യഹോ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അതിൽ താഴെയുള്ള ഭാഗങ്ങൾ വായിക്കുന്നു. ആകയാൽ നീ പോയി, ഞാൻ നിന്നോട് അരുളിച്ചത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുപോകാം, എൻ്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും, എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്ന് അരുളിച്ചതോ? അഹരോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനമുണ്ടാക്കിച്ചതാകെ കൊണ്ട് യഹോവ അവരെ ദണ്ഡിപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവസേന കൃപയിലായി നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, ജീവപുസ്തകത്തിൽ പേരെഴുതി ലഭിച്ചു, വളരെ സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലം തിരിഞ്ഞു പോകണം. കർത്താവേ, എവിടെയെങ്കിലും കൃപയിൽ നിന്നും വീണുപോകാനിടയായോ? കൃപയിൽ നിന്ന് വീണുപോകാൻ ഇടയാക്കരുത്. എന്നെ കേൾക്കുന്ന പോലെ, ദൈവ ഇഷ്ടം ചെയ്യുന്നതിനായിട്ട് നിന്നാൽ എന്നേക്കും ജീവിപ്പാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കും. ആരെങ്കിലും ഇതുവരെ നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ, ഒരു വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നില്ല എങ്കിൽ, നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം, നിങ്ങൾ പരിശുദ്ധ നിറഞ്ഞ. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ അനേക മെസ്സേജുകൾ കേട്ട് അനേക വ്യക്തികൾ പല സ്ഥലങ്ങളിൽ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും പരിശുദ്ധ നിറഞ്ഞ ഇടയാതെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അത് സംസാരിക്കുമ്പം അതിന് ജീവനുള്ളത് കൊണ്ട്, അതിന് ചൈതന്യം ഉള്ളത് കൊണ്ട്, അത് ഇരുവാൾത്തന്നെ മൂർച്ചയാകണം, അത് സ്നേഹത്തോടുകൂടി പങ്കുവെക്കുമ്പോൾ ചെയ്യും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, നമ്മൾ വളരെ വിശുദ്ധരായി കഴിഞ്ഞാൽ, നമ്മൾ ഭയങ്കര വിശുദ്ധനായി കഴിഞ്ഞാൽ, നമ്മൾ വിശുദ്ധിയെക്കുറിച്ച് മാത്രം, കാരണം ഇവിടെ നമ്മൾ ചിന്തിച്ച വിഷയമാണ്, കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധിയുടെ, ആ ശുദ്ധീകരണത്തെക്കുറിച്ച് മാത്രം പറയുമ്പം അതില്ലാത്ത ആ ഭാഗം അനുഭവിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ജനമുണ്ട്. അവരോട് യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച്, ആ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ച്, ആ സദ്വർത്തമാനത്തെക്കുറിച്ച് ഘോഷിപ്പാൻ നിങ്ങളും ഞാനും കടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ആ തെസ്സലോനിക്കേ ലേഖനത്തിൽ പറഞ്ഞു, സഹോദരന്മാരെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ക്രമംകെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യം, അവരുടെ രക്ഷയുടെ അനുഭവത്തിൽ വന്നവരെ, ഇനി രക്ഷയുടെ അനുഭവത്തിൽ വരാത്തവർക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്യുക? യെശയ്യാപ്രവചനം 61-ൻ്റെ ആരംഭ ഭാഗങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും
നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. പ്രവാചകൻ പറയുക, ആ ദൈവമായ പിതാവാകുന്ന ദൈവം പുത്രനെ അഭിഷേകം ചെയ്ത് അയക്കുമ്പോൾ കൊടുത്ത ദൗത്യം കൊടുത്ത ആ ദൗത്യം ഇന്ന് പകൽക്കാലം എൻ്റെ മേലും നിങ്ങളുടെ മേൽ കിടക്കുന്നു. എന്നെ കേൾക്കുന്ന പിന്നീട് ഒരു വലിയ കൂട്ടം ജനമുണ്ട്, പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന, വലം കൈയും ഇടം കൈയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വലിയ കൂട്ടം ജനമുണ്ട്. അവരെക്കുറിച്ച് യഹോവ പറയുന്നു, അയ്യോ പാപം എനിക്കുണ്ടാകേണ്ടതല്ലയോ എന്ന് പറയാം. അങ്ങനെയുള്ള ജനത്തെ അവരുടെ ഇടയിൽ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഒരു വലിയ കൂട്ടം ജനത്തിൻ്റെ വിടുതലിൻ്റെ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ പ്രിയമുള്ളവർ നമ്മളെ ബാധ്യസ്ഥരാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നിങ്ങൾ എളിയവരാണോ? നിങ്ങൾ വലിയ നമ്മളെല്ലാം എളിയവരാ പ്രിയമുള്ളവർ. അതുകൊണ്ടാണ് ദൈവം നമ്മൾ ചിന്തിച്ചത്, നമ്മൾ ജ്ഞാനികളല്ലായിരുന്നു, നമ്മൾ ബലവാന്മാരല്ലായിരുന്നു, നമ്മൾ കുലീനന്മാരല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മളെ തെരഞ്ഞെടുത്ത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ കൃപയിലേക്ക് വരെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ നിങ്ങൾ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ആയിരിക്കും. കർത്താവിന് പറയാനുള്ള സന്ദേശം ഇതാ, അധ്വാനിക്കുന്നവരും ഭാരം ചുമ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മറ്റാര് പറയും? മറ്റാർക്ക് പറയാൻ കഴിയും? പക്ഷെ പറയുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, അവൻ്റെ നാമം അത്ര യേശു. അതുകൊണ്ട് യേശു പറഞ്ഞത്, അധ്വാനിക്കുന്ന നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരും, ഞാൻ നിങ്ങളെ ആശ്വസി. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കൈയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് എന്നേക്കും ജീവിപ്പാൻ ഞങ്ങൾ ഉറയ്ക്കുന്നത് പോലെ ആ ഉറപ്പിലേക്ക്, ആ സീറ്റിലേക്ക്, ആ നിത്യതയിലേക്ക്, ആ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയങ്ങളെ, ഒരു വിഷയം ഞാൻ ചിന്തിച്ചത്, ആ വിഷയത്തിനകത്ത് പറഞ്ഞത്, നിങ്ങളുടെ ആരുടെ പേര് സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുന്ന അനുഭവം പോലെ മറുവശത്ത് പേര് എഴുതി കിട്ടണം. പലപ്പോഴും തന്നെ ശിഷ്യന്മാർ വന്നു, ഭൂതങ്ങളെ പുറത്താക്കി, വളരെ സന്തോഷത്തോടെ 70 പേര് വന്നിട്ട് പറയും, യേശുവിനോട് കർത്താവേ ഞങ്ങളുടെ പറഞ്ഞപ്പോണ്ടല്ലോ ഭൂതങ്ങളൊക്കെ പുറത്തുണ്ട്, ഭയങ്കര സന്തോഷകരം. അപ്പൊ യേശു പറയാം, ഭൂതങ്ങളെ പുറത്താക്കുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങൾ സന്തോഷം, ഇന്ന് പകൽക്കാലം എനിക്ക് ഒറ്റ സന്തോഷം, ഭൂതങ്ങൾ പുറത്തു പോയിക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, ഈ ശുശ്രൂഷ നടന്നു, നിങ്ങളുടെ അകത്തുനിന്ന് ചില അസാധാരണമായ ചില ശക്തികൾ പുറത്തു പോകും യേശുവിൻ്റെ നാമത്തിൽ. വചനേറ്റ് കാരണം ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അഭിഷേകം ദൈവം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. കാരണം വാതിലടച്ചിരിക്കുക, രഹസ്യത്തിൽ കാണുന്ന വാതിലടച്ചിരിക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാർ നടുക്ക് യേശു വന്ന് നിന്നിട്ട് പറയാം, നിങ്ങൾക്ക് സമാധാനം. അത് കഴിഞ്ഞിട്ട് യേശു കർത്താവ് പറയുന്ന വാക്കുണ്ട്, നിങ്ങൾ ആർക്ക് നിങ്ങളുടെ പാപങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിച്ചിരിക്കുന്നു, ആർക്ക് വിടുതൽ കൊടുക്കുന്നു അവർക്ക് സ്വാധീനം കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പം, അത് തൻ്റെ വിശുദ്ധ അഭിഷേകമുള്ളവർക്ക്, കൃപയുള്ളവർക്ക്, നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നു പ്രിയമുള്ളവരെ. ഇതിനെയൊക്കെ പുറത്താക്കാൻ ദൈവം നമ്മുടെ മേൽ അധികാരം. അന്ന് യേശു രോഗികളെ സൗഖ്യമാക്കി, യേശു ഭൂതങ്ങളെ പുറത്താക്കി, യേശു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, യേശു കുഷ്ഠരോഗികളെ ഉദ്ധരാക്കി തീർത്തു. കാരണം അത് യേശു നേരിട്ട് ചെയ്തുവെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷ എന്തെന്ന്, യേശുവിൻ്റെ നാമത്തിൽ. അപ്പോസ്തലന്മാർ അപ്പോസ്തലൻ കൂടുതൽ വായിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. അത് കർത്താവ് പറഞ്ഞു, എന്ത് ചെയ്യുക, ഞാൻ പോകുന്നുണ്ട്, പോകുന്നതിൽ അധികമായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. എന്നെ കേൾക്കുന്നത്, കർത്താവിൻ്റെ ഇഷ്ടം, നമ്മൾ പിതാവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ഒന്ന് യോഹനാൻ വായിച്ച് ഭാഗം എടുക്കണം. ദൈവം ഇഷ്ടം ചെയ്യുന്നു എന്നേക്കും ചെയ്യും. എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം? ചേറ്റിലും കുഴിയും കിടക്കുന്ന ഒരു കൊടിയ കൂട്ടം ജനത്തെ ദൈവത്തിൻ്റെ കൃപയിലേക്ക്, ആ ദൈവരാജ്യത്തിലേക്ക്, ആ സുവിശേഷത്തിലൂടെ, അവരെ വിശ്വാസത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മെ ഏൽപ്പിച്ച ദൗത്യം, അത് പിതാവിൻ്റെ ആഗ്രഹം തന്നെയല്ലേ പ്രിയമുള്ളവരെ? പുത്രൻ്റെ ആഗ്രഹവും പിതാവിൻ്റെ ഇഷ്ടമല്ലേ പുത്രൻ്റെ ഇഷ്ടം? അപ്പൊ പിതാവിൻ്റെ ഇഷ്ടമെന്നും പുത്രൻ്റെ ഇഷ്ടം രണ്ട് ഇഷ്ടമില്ല. അതുകൊണ്ടാ പിതാവ് പുത്രനെ അഭിഷേകം ചെയ്ത്. ഇന്നു പകൽക്കാല യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില അഭിഷിക്തന്മാരുടെ മേൽ അഭിഷേകത്തിൻ്റെ ആ കൃപ വ്യാപരിക്കുന്ന ആ അധികാരത്തിൻ്റെ ശുശ്രൂഷ. പലപ്പോഴും അധികാരത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ കഴിയാതിരിക്കുന്ന കാലം, അതിനൊന്ന് പ്രോത്സാഹനം കൊടുക്കുവാൻ, അതിനൊരു കൈത്താങ് കൊടുക്കാൻ ആരുമില്ലാതെ ഇന്ന് ശ്രമിച്ചുകൊണ്ട് ആരെങ്കിലും ശുശ്രൂഷകരിയായിരിക്കുന്ന പ്രിയമുള്ള, ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അല്ലിത്ത പൊന്നു തമ്പുരാന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞു, അധികാരം ഏറ്റെടുക്കാം, നിന്റെ മേൽ അധികാരമുണ്ട്, നീ പറഞ്ഞ അതുപോലെ സംഭവിക്കും. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തരുന്നു. പത്രോസിനോട് പറഞ്ഞു, തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കാരണം നിങ്ങൾ ഈ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഈ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിഞ്ഞു. പ്രിയമുള്ളവർ, നിന്റെ നാവിൽ അധികാരം തന്നു, ധൈര്യത്തോട് പറയാൻ പഠിക്കും. ദുഷ്ട പിശാചിനെ നോക്കി പേടിച്ചും ഭയന്നും നടക്കാതെ
അല്ലറ വിളിച്ചുകൊണ്ട് നടക്കാനില്ല. ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പ്. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ ഈ നാളുകളിൽ ഒന്ന് ബലപ്പെട, ഒന്ന് ധൈര്യപ്പെട്, ഒന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ശുദ്ധീകരണത്തിനായിട്ട് വരുമ്പോൾ ആ ശുദ്ധീകരണത്തിൽ നിന്നുകൊണ്ട് സന്തോഷിച്ചിരിക്കുവാനല്ല, ഒരു വലിയ ദൗത്യം നിങ്ങളുടെ മേൽ ദൈവം ഭരമേൽ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരണം. വിശുദ്ധിയും വേർപാടും ആചരിക്കണം. കർത്താവിൻ്റെ ഇഷ്ടം നിങ്ങൾ അറിയണം. പിതാവിൻ്റെ ഇഷ്ടം എന്ത്, പുത്രൻ്റെ ഇഷ്ടം എന്ത്, ആ രണ്ടും ഒന്ന് തന്നെയാണ്, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അവിടെ നമ്മൾ വായിച്ചതുപോലെ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ചെയ്യും. ദൈവം ചെയ്യുന്ന എന്ത് ചെയ്യും, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുവാൻ കഴിയുമോ? ഈ കർത്താവിൻ്റെ കൂടെ നടക്കണമെങ്കിൽ കർത്താവ് ആദ്യം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം വായിക്കും, പറയുന്നു ഹൃദയശുദ്ധിയുള്ള ഭാഗ്യം അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്, ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്. ഇന്ന് പകൽക്കാലം എനിക്കൊരു സന്ദേശം പോലെ തരും, നിങ്ങളുടെ ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹമൊന്ന് വർദ്ധിക്കട്ടെ, ഈ പിതാവിനോടുള്ള സ്നേഹമൊന്ന് വർദ്ധിക്കട്ടെ. അങ്ങനെ ഈ സ്നേഹമൊന്ന് വർദ്ധിച്ചാൽ നിങ്ങൾ ദൈവ ഇഷ്ടം ചെയ്യും, നിങ്ങളുടെ മേൽ അധികാരം പ്രവർത്തിക്കും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സഹോദരനോ സഹോദരിയോ മക്കളോ ഒന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല, അവർക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥന അനേക വ്യക്തി ചെയ്തു, അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ക്രിസ്തുവിൽ നിറഞ്ഞിട്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താലും നിറഞ്ഞിട്ട്, ആ സ്നേഹത്താലൊന്ന് നിറയുമ്പോൾ അത്ഭുതം കണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് 2:6 വായിക്കുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടത്. അവൻ നടന്നതുപോലെ, യേശു നടന്നതുപോലെ നടക്കാനൊരു മനസ്സുക. കർത്താവേ അങ്ങയുടെ നാവ് എനിക്ക് തരണമേ, കർത്താവേ അങ്ങയുടെ കണ്ണ് എനിക്ക് തരണമേ, അങ്ങയുടെ കാത് എനിക്ക് തരണം, അങ്ങയുടെ കരം പോലെ എൻ്റെ കരം ഒന്ന് മാറ്റണമേ. എത്ര പേര് പ്രാർത്ഥിക്കും, പലരും ചോദിക്കുന്നു അഭിഷേകം വേണം, കൃപ വേണം, കൃപാവരങ്ങൾ വേണം. ഞാൻ ചോദിക്കുന്നു യേശുവിനെ പോലെ ആകുന്നത് ഏറ്റവും വലിയ കാര്യം, ക്രിസ്തു എന്ന തലയോളം വളരുന്നതാണ് ഏറ്റവും വലിയ കാര്യം. പ്രിയമുള്ള അതിനെന്ത് ചെയ്യാൻ പറ്റും, ദൈവേഷ്ടം അറിയണം. ദൈവ ഇഷ്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന പ്രധാന മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അന്ത്യകൽപ്പന കൊടുക്കുമ്പോൾ പോയിരുന്നു സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളാം. ദൈവത്തിൻ്റെ വലിയൊരു ഇഷ്ടമാണ് അത്. കൽപ്പനയായിട്ട് കൊടുക്കുമ്പോൾ പോലും അത് ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ബന്ധുക്കളിൽ, നിങ്ങളുടെ ചാർച്ചക്കാരിൽ ഇന്ന് വരെ യേശുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് യേശുവിനെ കുറിച്ച് സദ്വർത്തമാനം പറയുന്ന ഈ മാനസാന്തര സുവിശേഷം പറയാൻ തുടങ്ങണം. നിങ്ങൾ നിങ്ങളുടെ നാവുകൾ ചലിക്കാൻ തുടങ്ങും. നിങ്ങൾ പറയാൻ തുടങ്ങിയാട്ട്, നിങ്ങളെ ഞാൻ സ്നേഹത്തോട് പ്രോത്സാഹം. ഇന്ന് പകൽക്കാലം ചിലതിനെ എൻ്റെ പൊന്നു തമ്പുരാൻ ബലപ്പെടുത്തിയ കൃപയ്ക്കാട്, ചിലത് എഴുന്നേൽക്കട്ടെ. ഈ കാലഘട്ടത്തിൽ സഭയ്ക്കകത്തു നിന്ന് ഉറങ്ങിയിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ, മടുത്തിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധം, ആരും നിങ്ങളെ സഹായിപ്പാൻ കാണത്തില്ല, പക്ഷേ നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള ഒരുവനുണ്ട്, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ എനിക്ക് കർത്താവേ, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം, കർത്താവിനെ കുറിച്ച് അനേകരോട് പറയണം, എനിക്ക് കഴിയുന്നില്ല, എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലെന്ന് നിങ്ങൾ ദൈവത്തോട് പറയണം. ദൈവത്തോട് പറയണം, ദൈവത്തിൻ്റെ പരിശുദ്ധ നിങ്ങളുടെ മേൽ വരും. നിങ്ങളുടെ പരിശുദ്ധം വന്നത് നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ശമരിയിടിച്ചിൽ ഭൂമിയുടെ അറ്റത്തോളം പോയി കർത്താവിൻ്റെ സാക്ഷികളാകും. പ്രിയമുള്ളവർ, ഈ ദിവസങ്ങളിൽ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മാവിന് വേണ്ടി കൊതിക്കുക. നിങ്ങൾക്ക് പ്രവചിക്കണമോ, നിങ്ങൾക്ക് പ്രവചിക്കണമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തോട് നേർന്നിട്ട് പറ, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിലൊന്ന് വരണമേ. പരിശുദ്ധ എൻ്റെ ഉള്ളിൽ തീ കത്തണം. തീ കത്തുമ്പോൾ നീ നാവെടുത്ത് സംസാരിക്കണം. നീ നാവെടുത്ത് സംസാരിക്കണം, പ്രവചന ദൂതുകളായിരിക്കും. അവിടെ പറഞ്ഞ പ്രവചനം നീ തുച്ഛീകരിക്കരുത്, നീ സകലതിനും ശോധന ചെയ്യണം, നല്ലതിനെ മുറുകെ പിടിക്കണം. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ മറ്റുള്ളവരുടെ വാക്ക് നോക്കരുത്. മറ്റുള്ളവർ അടുത്തിരിക്കുന്നവൻ എന്തു പറയുന്നു നോക്കിയാൽ ആത്മാവിൽ നിനക്ക് വളരുവാൻ കഴിയത്തില്ല. ആത്മാവിൽ വളരുവാൻ ബലപ്പെടാൻ കൊതിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഇത് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിന് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. നിങ്ങൾ കാൽവരും, നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്കുന്നു. വീണ് കിടക്കുന്നവരെ നോക്കാതെ, വീണ് കിടക്കുന്നവനെ നോക്കി നിനക്ക് ആത്മാവിൽ വളരുവാൻ കഴിയത്തില്ല. ആത്മാവിൽ നിൽക്കുന്ന കൃപയോടെങ്ങനെ എബ്രായക്കളെ 12:1 വാക്യങ്ങളൊക്കെ വായിച്ച് ധ്യാനിക്കണം. സാക്ഷികളുടെ ഇത്ര വലിയൊരു കൂട്ടം നമുക്ക് നിൽക്കുന്നത് കൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിയുടെ യേശുവിനെ നോക്ക്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ, പാപികളാൽ വിരോധം സഹിച്ച യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ധൈര്യപ്പെട്. എൻ്റെ ഒറ്റ പ്രാർത്ഥനയാണ് ടിവി മിനിസ്റ്ററി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള, നിങ്ങൾ ആത്മാവിൽ ബലപ്പെടണം, നിങ്ങൾ ആത്മാവിൽ ശക്തി പ്രാപിക്കണം. കർത്താവിൻ്റെ വേലയിൽ ബലപ്പെട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ കൈത്താങ്ങ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുരുവിളെ, നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം നാളിൽ ബലപ്പെടുത്തും. ഇവിടെ വായിച്ച വാക്യത്തിന് ലോകവും അതിൻ്റെ മോഹമൊക്കെ ഒഴിഞ്ഞു പോകും. ഇവിടെ കാണുന്നതെല്ലാം ഒഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇതെല്ലാം വിട്ടിട്ട് മനുഷ്യന് ദൈവം കൽപ്പിച്ച രണ്ട് കാര്യം, മരണവും പിന്നെ ഒരു ന്യായവിധിയും ദൈവം കൽപ്പിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അവനവൻ തൻ്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഇതെല്ലാം ഒഴിഞ്ഞു പോകും. പുഴുവും തുരുമ്പും കെടുത്തി കളയാത്ത സ്വർഗത്തിൽ നിക്ഷേപിക്കാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്.
നിങ്ങൾക്കുന്ന പ്രിയമുള്ള നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നവർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തുതിച്ചാട. വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ അധ്യായം നമുക്കൊന്ന് എടുക്കാം. അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ഇവിടെ പറയുന്നു ഞാൻ മായ്ച്ചു കളയത്തില്ല, പുറപ്പാടി പറഞ്ഞു മായ്ച്ചുകൾ. പ്രിയമുള്ളവർ മായ്ച്ചു കളയാതിരിക്കണം. ഇന്ന് പകൽക്കാലം ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ എഫസസിലെ സഭയോട് പറയുന്നു. അതിൻ്റെ നാലിൻ്റെ അഞ്ചാമത്തെ വാക്യത്ത് നീ ഏതിൽ നിന്ന് വീണിരുന്നിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പെർഗമോസിലെ സഭയോട് പറയുന്നു അവണ്ണം നിക്കൊലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കവുമുണ്ട്, ആകയാൽ മാനസാന്തരപ്പെടുന്നുണ്ട്. ഇപ്പം ഇവിടെ എല്ലാം പറയുന്ന സഭയോട് പറയുന്ന ദൂത് സന്ദേശം മാനസാന്തരപ്പെട്ട് ഇന്ന് പകൽക്കാലം ആയിരിക്കുന്ന മേഖല കർത്താവെ ഒത്തിരി വിഷയങ്ങൾക്ക് മാനസാന്തരപ്പെടാനുണ്ട്, ഒത്തിരി വിഷയങ്ങൾ അനുദപിക്കാനുണ്ട്. ദൈവസന്നിൽ പാപങ്ങൾ ഏറ്റുപറയാം, കുറവുകൾ ഏറ്റുപറയാം. ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ഒന്ന് മടങ്ങി വരണമേ, ഒരു യഥാസ്ഥാനത്തിലേക്ക് എന്നെ നടത്തും. ഇന്ന് പകൽക്കാലം ദൈവം അത് ചെയ്യാം. എന്തിനാ? ദൈവേഷ്ടം ചെയ്യാൻ. എന്തിനാ? എന്നും ദൈവത്തോട് കൂടെ നടക്കാൻ, എന്നോട് നടക്കാൻ. എങ്ങനെ? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് അവൻ നടന്നതുപോലെ നടക്കാൻ ദൈവം കിട്ടും. എന്നേക്കും നിത്യതയിൽ വാസം ചെയ്യാൻ ദൈവം നിങ്ങളെ ആഗ്രഹം. പ്രിയമുള്ള ഇന്നുവരെയും ദൈവകൃപയിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിനെ രക്ഷിതായി സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം ഈ നാളിൽ അത് നിങ്ങളോട് ചെയ്യും. ഒരുവൻ രക്ഷിക്കപ്പെടുന്നതും ഒരു സ്നാനപ്പെടുന്നതും ഒരു പരിശുദ്ധ നിറയുന്നതൊക്കെ ദൈവത്തിൻ്റെ അച്ഛനെ. ദൈവം തക്ക സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ, കർത്താവേ ഞാൻ അനുസരിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാമോ? നമുക്ക് ഒരു നിമിഷം നേരം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന ഈ സമയത്തിനായി സ്തോത്രം കർത്താവേ. രോഗത്താൽ ഭാരപ്പെട്ടിരുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്, മനോവ്യഥയാൽ ഭാരപ്പെട്ട വ്യക്തി ജീവിതങ്ങളുണ്ട്. അപ്പോൾ അവിടെ നീ പകൽക്കാലം അവിടെ തൊട്ട് സൗഖ്യമാക്കിക്കൊണ്ട് കൃപക്കാഴ്ച. അതിനെക്കുറിച്ച് രോഗസൗഖ്യത്തിൻ്റെ ഒരു വചനം എളിയൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ നിമിഷത്തെ കർത്താവേ അത് സൗഖ്യമാക്കി വിടുതൽ കൊടുത്ത കൃപക്കാഴ്ച. അത്ഭുത വിടുതൽ നടന്നുകൊണ്ടിരിക്കാൻ ഞങ്ങൾ നന്ദി പറഞ്ഞു കർത്താവേ. അല്ലല്ലോ, ദൈവേഷ്ടം ചെയ്യുന്നുണ്ട്, എന്നേക്കും ജീവിക്കുന്നുള്ളത്, എന്നേക്കും ജീവിക്കുന്ന കർത്താവ് അങ്ങ് പറഞ്ഞതുപോലെ, വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. കർത്താവിനോട് എന്നേക്കും ചെയ്യാൻ, കർത്താവിനോട് എന്നേക്കും നടക്കാൻ, നിത്യതയിൽ കാണുവാൻ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ നിൽക്കണം. ചിലതിന് ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് തൊട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവ് എല്ലാ അപ്പോസ്തലന്മാർക്കായിട്ട് സ്തോത്രം കർത്താവ്. എല്ലാ പ്രവാചകന്മാർക്കായിട്ട്, എല്ലാ സുവിശേഷകന്മാർക്കായിട്ട്, എല്ലാ ഇടയന്മാർക്കായിട്ട്, എല്ലാ ഉപദേഷ്ടന്മാരുടെ സ്തോത്രം. സകല കർത്താവെ പ്രിയമുള്ളവരെയും ഇന്ന് പകൽക്കാലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു വലിയ ദൈവപ്രവർത്തി കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ തുടങ്ങട്ടെ, ഞങ്ങളുടെ സഭകളിൽ തുടങ്ങട്ടെ, ഞങ്ങളുടെ ദേശത്ത് തുടങ്ങട്ടെ, ഞങ്ങളുടെ രാജ്യത്ത് തുടങ്ങട്ടെ. ഞങ്ങൾ ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി ഞങ്ങളെ കണ്ടനായി സ്വതം വിതയ്ക്കാത്തടുത്ത് നിങ്ങളെ കൊയ്യുവാനാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞത്. ഈ പ്രിയമുള്ളവരെ കർത്താവ് ഇവിടെ അങ്ങനെ ഒരുക്കുന്ന കൃപയ്ക്കാഴ്ച നന്ദിയോട് ശ്രദ്ധിക്കും. പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ അമ്മേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലവും ദൈവസേനയിലായിരിക്കും ദൈവം തന്ന കൃപയ്ക്കായിട്ട് നിങ്ങൾ എന്നെ ഓർത്ത് നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി 10 to 11 വരെ ഗ്ലോബൽ പ്രേയർ ടൈമിൽ നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുവേണിക്കാണ്, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി, ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവർ, ജീവിതത്തിൽ മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും യേശുവിനെ കിട്ടി, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒത്തിരി സമ്പത്ത് കിട്ടിയില്ലെങ്കിലും, വലിയ സൗഭാഗ്യം കിട്ടിയില്ലെങ്കിലും, വലിയ സ്ഥാനമാനമൊന്നും കിട്ടിയില്ലെങ്കിലും, ഈ അപ്പനെ കുറിച്ച് പറയുവാൻ അവൻ്റെ നാമം നിന്റെ നാവിലെടുക്കാൻ തന്നതാ ഭാഗ്യം. കിട്ടുവൻ്റെ നാമത്തിൽ വരുന്നു നിങ്ങളുടെ വിളി ക്രിസ്തു ഉരുവാകുക, ക്രിസ്തു വെളിപ്പെട്ടവരും. എളിയവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തുടർന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും മിനിസ്ട്രിയോട് നിങ്ങളെ പ്രാർത്ഥിക്കുന്ന ചോദിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണുന്നവരെയും ദൈവം രക്തകോട്ടയ്ക്ക് നിങ്ങളെ. ഗോഡ് ബ്ലെസ് യു.